ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരെയും ഒരേപോലെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇപ്പോ ഈസാ അല്ലെങ്കിൽ യേശു, യേശുവിന്റെ പേര് കേട്ടാൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ മോശ, മോശയുടെ പേര് കേട്ടാൽ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയാറുണ്ട്. അല്ല, അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരെയും പേര് കേട്ടാൽ ഞങ്ങൾ അവർക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയാറുണ്ട്. ഇവര് മൂസ മോശം എന്നൊന്നും പറയല്ലേ, മോശയ്ക്ക് സമാധാനം ഒന്നും വേണ്ട, മൂസയ്ക്ക് വേണം. ഓക്കെ, പറഞ്ഞോളൂ. ആ, നിങ്ങൾ എങ്ങനെ പറഞ്ഞോളി, നിങ്ങളുടെ മുൻകാല പുരോഹിതന്മാരെല്ലാം അത് ഈ മോശയും മൂസയും ഒന്നു തന്നെയാണെന്നാണ് അവരുടെ ഒക്കെ വാദങ്ങൾ. യേശുവും ഈസായും ഒന്നു തന്നെയാണ് അവരുടെ വാദങ്ങൾ മുൻകാലങ്ങളിൽ. ഇപ്പോ കുറച്ച് കാലമായിട്ട് മാറിയതാണ്. അപ്പോ ഞങ്ങൾക്ക് അവരിൽ ആരും വ്യത്യാസമില്ല. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാനവ ലോകത്തിന് വന്ന പ്രവാചകനാണ്. മറ്റുള്ള പ്രവാചകന്മാരെല്ലാം ഓരോ കുലത്തിന് ഓരോ സമുദായത്തിന് വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹമാണ് ഇസ്ലാം, അതായത് മതം, ഈ ഇസ്ലാം എന്ന മതം പൂർത്തീകരിച്ചത് അദ്ദേഹത്തിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവനെപ്പോലെ, ജീവനേക്കാളും ഉമ്മ വാപ്പ എല്ലാവരെക്കാളും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ ആരാധിക്കുന്നില്ല ആരും. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ഇതാണ്, ഇതിലിപ്പോ ആരും ഞങ്ങളാരും വ്യത്യസ്തം കൽപ്പിക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങള് അങ്ങനെയല്ല. നിങ്ങള് ഒരു പ്രവാചകനെ, അതായത് യേശുവിനെ പിന്നെ ദൈവമായിട്ട് ആരാധിക്കുന്നു. പിന്നെ അതേ നിങ്ങളുടെ വിശ്വാസം എന്താണ്? യേശു ദൈവമാണെന്നും പഴയ നിയമത്തിലെ യഹോവയാണെന്നും ആ യഹോവ മനുഷ്യനായി വന്നെന്നും എന്തൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസം? ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല. താങ്കൾ ഇനി ബൈബിളെ കേറാ, ചോദിച്ച ചോദ്യം എന്താ താങ്കൾക്ക് മനസ്സിലായോ? ചോദ്യത്തിനുള്ള മറുപടി തന്നത് പിന്നെ അദ്ദേഹത്തെ ഞങ്ങള് ഇസ്ലാം പൂർത്തീകരിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. ഈ അദ്ദേഹം ഈ മാനവകുലത്തിന് ലോകത്തില് സർവരിലേക്കും സർവ മനുഷ്യരിലേക്കും വന്ന പ്രവാചകനാണ്, അന്ത്യപ്രവാചകൻ. ഇനി ഒരു പ്രവാചകൻ വരാറില്ല. റെഫറൻസ് വെക്കാൻ പറ ആ ഒരു സർവ്വലോകത്തിനും വേണ്ടി വന്ന ഒരു പ്രവാചകനാന്നുള്ള റെഫറൻസ് വെക്കാൻ വെച്ച് പറഞ്ഞു, റെഫറൻസ് വെച്ചു. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു തെളിവ് തരൂ എന്റെ എസ് പി കൂട്ടുകാരാ, ഇല്ലെങ്കിൽ ഞങ്ങൾ മക്കയിലുള്ളവർക്ക് വേണ്ടി മാത്രം വന്നതാന്നുള്ള തെളിവ് നമ്മൾ വയ്ക്കും. എല്ലാവർക്കും വേണ്ടിയാന്നുള്ളതിന്റെ തെളിവ് വയ്ക്കും. മക്കയിലേക്കുള്ള മാത്രം പ്രവാചകനല്ല. തെളിവ് ഇപ്പൊ എന്റെ കയ്യിൽ എടുക്കാന്ന് പറഞ്ഞാല് ഞാനിപ്പോ അത് ഈ ഇതൊന്നും എടുത്തു വയല് പറയാൻ വരരുത്. തെളിവ് ഇല്ലാതെ വയല് പറയാൻ വരരുത്. ഇയാൾക്ക് ബൈബിളിൽ കയറി ഉണ്ടാക്കാൻ അറിയാമല്ലോ. തെളിവില്ലാതെ വയല് പറയാൻ വരരുത്. നിങ്ങൾക്ക് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിവുണ്ടോ? യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിവുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ എങ്കിലെടുത്ത് കാണിക്കൂ. ആ എങ്കിലെടുത്ത് കാണിക്കൂ സുഹൃത്തെ, എങ്കിലെടുത്ത് കാണിക്കൂ. യേശുക്രിസ്തു പറയുന്ന വചനം, ഞാനാണ് ദൈവം, ഞാൻ മനുഷ്യനായി വന്നതാണ് എന്ന് പറയുന്ന ഒരു വചനം എടുത്ത് കാണിക്കൂ. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു. ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞാൽ ദൈവമാകുമോ? എസ് പി, നിങ്ങളേക്ക് തെളിവില്ലെന്ന് മനസ്സിലായി. പ്രിൻസ് ഒരു സെക്കൻഡ് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ആ ഓക്കെ. എസ് പി, നിങ്ങൾക്ക് തെളിവില്ലെന്നുള്ളത് നമുക്കറിയാം. ഞങ്ങൾ അറിഞ്ഞു വെച്ച് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഞാനൊന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് ആലു ഇമ്രാൻ, അതായത് മൂന്നാമത്തെ അധ്യായം, ആലു ഇമ്രാൻ എഴുതിയ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിന്റെ 54-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. അവർ
തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു ആകട്ടെ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമനാകുന്നു. അള്ളാഹുവിന്റെ ശിഷ്യനല്ലേ, ഒരു അടിമയല്ലേ എന്റെ കൂട്ടുകാരൻ എസ് പി? ഇപ്പൊ നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചാണ് എന്ത് ചെയ്തത്, ബൈബിളിലേക്ക് കടന്നത്. ഞങ്ങൾ ചോദിച്ചു, അതായത് മക്ക നിവാസികൾക്ക് വേണ്ടിയാണ് മുഹമ്മദ് വന്നത്, മക്കയിലും ചുറ്റുമുള്ളവർക്ക് വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ തെളിവ് തരാൻ പറഞ്ഞപ്പോ പറഞ്ഞ എന്താണ്, അയ്യോ ഞങ്ങളുടെ പക്കൽ തെളിവ് എന്നും ചോദിക്കരുത്, തെളിവ് അല്ല പിന്നെ നിങ്ങളുടെ വിശ്വാസം. അത് നമുക്കറിയാം, ഞാൻ 15 ദിവസം കൊണ്ട് ഇടുന്നുണ്ട്. മുഹമ്മദിനെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്, പ്രമാണങ്ങളിൽ നിന്നാണോ അതോ ഉസ്താദിമാരിൽ നിന്നാണോ? ഒരു വാക്ക് പറയാൻ, ഞാൻ അറിഞ്ഞ ഇസ്ലാം മുഹമ്മദ് പ്രമാണങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഉസ്താദിമാരിൽ നിന്നാണ് പറയാൻ ഒരു ഇസ്ലാമിക കൂട്ടുകാരനും കടന്നു വരുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ, തെളിവില്ല. എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ തെളിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയാത്തത്. ഞാൻ ബൈബിൾ പണ്ഡിതനാണ്, ബൈബിളിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിവ്. പിന്നെ ഇപ്പൊ താങ്കൾ ഇപ്പൊ എടുത്ത ഉദ്ധരിച്ച ബൈബിളിനെ കുറിച്ചാണല്ലോ, നിങ്ങൾ ബൈബിളിനെ കുറിച്ചാണല്ലോ ഞങ്ങൾ അടുത്ത റൂം ഇടുമ്പോൾ. അല്ല അതായത് കേട്ടോളൂ കൂട്ടുകാരാ, അല്ലല്ലേ ഇത് പൂട്ടുകയാക്കാൻ വരട്ടെ. സമാധാനപ്പെടൂ എസ് പി, ഒന്ന് സമാധാനപ്പെടൂ. അതായത് ഇതിന്റെ ടൈറ്റിൽ എന്താണ് ഒന്ന് ആദ്യം ഒന്ന് വായിക്കൂ. ഞങ്ങള് അതായത് ബൈബിളിൽ നിന്ന് ഇസ്ലാം വിശ്വാസികൾക്ക് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റൂം ഇട്ടാൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു പൊടി പോലും കാണാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ ബൈബിൾ പണ്ഡിതനാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇറങ്ങി പുറത്തൊക്കെ ഒന്ന് സഞ്ചരിക്കുക, അവിടെ ഇഷ്ടം പോലെ റൂം ഉണ്ട്, നിങ്ങൾ അവിടെ ഒന്നും വരുന്നില്ല പേടിച്ചിട്ട്. എവിടെ ഇപ്പൊ ഇവിടെ കാക്കമാര് ഞങ്ങള് ബൈബിൾ എടുത്തിട്ടുണ്ട്. അതല്ല റാണിയുടെ റൂമിൽ ഒന്ന് കേറിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ ആക്ഷേപിച്ച് അവഹേളിച്ച് പുറത്തിറങ്ങാൻ വെറുതെ മൈക്ക് തിന്നാതിരിക്കും. മൈക്ക് തിന്നാതിരിക്കും. അല്ല പറയാൻ സമ്മതിക്കാവില്ല. മൈക്ക് മൂട്ട് ചെയ്യും, തിന്നാതിരിക്കൂ. അതായത് ഗിബേർ ബദർ സംസാരിച്ചിട്ട് ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശം. അത് കഴിഞ്ഞ് കത്തോലിക്ക ബദർ ഉണ്ട്. കത്തോലിക്ക ബദർ കേട്ടോണ്ടിരുന്നത് എത്ര നേരം? ഇപ്പൊ ഞാൻ എന്നെ സംസാരിക്കാൻ സമ്മതിക്കൂ, എന്നെ ഒരു ക്രിസ്ത്യാനി ആക്കിയാൽ അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് തെളിവൊന്നും ഇല്ലല്ലോ, നിങ്ങളുടെ തെളിവൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയത്തില്ല. എന്റെ കൂട്ടുകാര ഒന്ന് ഒന്ന് നിങ്ങൾ താഴെ ഇരിക്കെ. ഞാൻ എസ് ബി ഐ താഴെ ഇറക്കി. ഈ എസ് ബി ഐ പേടിയുള്ളവരൊക്കെ ഒന്ന് കൈ പൊന്തിച്ച് എസ് ബി ഐ പേടിയുള്ളവര് ഒരു ഒന്ന് നമ്പർ ഇടും, പേടിയില്ലാത്തവർ രണ്ടും ഇടും. എന്തായാലും നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് എന്തായാലും എത്ര പേരുണ്ട്? 55 പേരുണ്ട്. എസ് ബി ഐ പേടിയുള്ളവര് ഒന്നിടുക, പേടിയില്ലാത്തവർ രണ്ടിടുക. ഇനി പറഞ്ഞോളൂ. അച്ഛൻ കുഞ്ഞച്ചാ, അതെ അദ്ദേഹത്തോട് മറുപടി പറയാവോ എനിക്ക്? പറയാം. പേടിയില്ലാത്തവരാണ് കൂടുതലുള്ളത്, പേടിയുള്ളവർ ആരെയും കാണുന്നില്ല. പറഞ്ഞോളൂ. സ്തോത്രം. ചാക്കോ പാസ്റ്ററേ, ഗിബോർ അച്ഛ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളിവിടെ വന്നല്ലോ. ഞാനേ ഒരു ചോദ്യം എസ് വി എന്ന സഹോദരനോട് ചോദിച്ചു. ചോദിച്ച ചോദ്യം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് മറുപടി പറയാനായിട്ട് സമയം കൊടുത്തു. പക്ഷെ അദ്ദേഹം മറുപടി പറയുന്ന മുഴുവനും ബൈബിളിലേക്ക് കയറിയാണ്. ചോദ്യം ചോദിച്ച ചോദ്യത്തിനല്ല അദ്ദേഹം മറുപടി പറഞ്ഞ. ചോദ്യം ഇതായിരുന്നു, ഖുർആൻ 3-ാം അധ്യായം അതിന്റെ 84-ാമത്തെ വാക്യത്തിൽ ഉള്ള
ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. കാരണം 124,000 പ്രവാചകന്മാരെ ഇവർ അംഗീകരിക്കുന്നു എന്നും പറയപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന അന്ത്യപ്രവാചകന് മാത്രം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഈ മുഹമ്മദ് എന്ന അന്ത്യപ്രവാചകന്റെ പെരുന്നാളുകളും അതുപോലെ തന്നെ അന്ത്യപ്രവാചകനാണ് റസൂലിന്റെ മുഹമ്മദ് എന്ന അന്ത്യപ്രവാചകനാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് നാഴിക്ക് 40 വട്ടം വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവാചകനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന എന്തുകൊണ്ട്? അപ്പോൾ തന്നെ ഖുർആന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആരുടെ ഇടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. അപ്പൊ നൽകപ്പെട്ട അതിന്റെ മുകളിൽ കുറച്ച് ആൾക്കാരുടെ അബ്രഹാം തൊട്ടുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ആരുടെ വിവേചനം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വിവേചനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ യേശുക്രിസ്തുവും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള പ്രവാചകന്മാർ മുഴുവൻ വന്നത് സമുദായത്തിലേക്കാണ് വന്നത്. മുഹമ്മദ് എന്ന് പറയുന്ന ആള് വന്നത് മുഴുവൻ ജനത്തിനും വേണ്ടിയിട്ടാണ്. ഇവര് മറുഭാഗത്ത് ഇവര് പറയും ആദം തൊട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇസ്ലാമിയായിരുന്നു മുസ്ലിമായിരുന്നു എന്ന് ഇവര് പറയുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യം ചോദിക്കാനായിട്ട് അവസരം കിട്ടിയില്ല, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവസരം കിട്ടിയില്ല. അതിനുപാട് തന്നെ നമ്മുടെ രൂപയിൽ അദ്ദേഹത്തിന്റെ ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇവര് ഇങ്ങനെ കാട് കയറി പോവുകയാണ്, സംശയം തരുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യാനും കഴിഞ്ഞില്ല. അപ്പൊ ഇതായിരുന്നു ചോദ്യം. അപ്പൊ ഇത് ഇങ്ങനെ എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു പോയതുണ്ടോ, നിങ്ങൾ ഈ റൂം വിട്ടൊന്ന് പുറത്തേക്ക് വന്ന് ഇവരുടെ റൂമിൽ ഒന്ന് ചെല്ലുക എന്ന്. ഇന്നലെ ബഹുമാന്യ ലീ സിസ്റ്റർ അവർ റൂമിൽ കയറി ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഇല്ലാതായിപ്പോയി. ഈ റൂഹിന സംബന്ധമായിട്ട് ചോദ്യമാണ് ചോദിച്ചത്, ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് അത് അള്ളാഹു പറഞ്ഞതാണോ അല്ലെങ്കിൽ അത് എങ്ങനെ കൈകടത്തലാണോ എന്നാണ് ലീ സിസ്റ്റർ ചോദിച്ചത്. വളരെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ചോദ്യമായിരുന്നു, പോയിന്റ് ആയിരുന്നത്. പക്ഷെ അവർക്ക് അതിന് മറുപടി പറയാനില്ല, എന്നിട്ട് അവര് ലീ സിസ്റ്ററെ കൊണ്ട് സംസാരിക്കാൻ അവർ അനുവദിച്ചില്ല. ഞാനത് അല്പസമയം ഞാൻ കേട്ടു, ഞാൻ പിന്നെ അറിയി പോവുകയും ചെയ്തു. കാരണം ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാൻ കയറിയിട്ടുമില്ല. പക്ഷെ ലീ സിസ്റ്റർ ചോദിച്ച ചോദ്യം നല്ല ചോദ്യമായിരുന്നു. റൂഹിനെ സംബന്ധമായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് ചോദിച്ചു, ഇത് കൈകടത്തലല്ലേ അതോ ഇത് അള്ളാഹു പറഞ്ഞതാണോ, ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന കാര്യം കൈകടത്തലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് അവർ മറുപടി പറയാതെ കൈകടത്തലാണോ അല്ലയോ എന്ന് പോലും മറുപടി പറയാതെ പല കാര്യങ്ങളും പറഞ്ഞ് ലീ സിസ്റ്ററെ അവഹേളിച്ച് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളായിരുന്നു അവർ പ്രയോഗിച്ചത്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് വരിക, അവിടെ ചെന്ന ഒരു വാക്ക് പറയാൻ സമയം തരത്തുമില്ല, ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയും പറയത്തില്ല, അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ഇറക്കി വിടുന്ന രീതിയാണ് ഇവരുടെ. മെയിൻ കാരണം എന്ന് പറയാം, ഇസ്ലാം എല്ലാം തകർന്ന് താരിപ്പടവ. അബ്ദുള്, നിന്റെ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല ക്രിസ്ത്യാനികളുമായിട്ട് സംസാരിച്ചിട്ട് ഡിബേറ്റിൽ ഇതി അവസാനം മുഹാബലയാണ്. നിങ്ങൾ ഈ 17 പ്രാവശ്യം പോയി പ്രാഗത്തില്ലേ, അതേപോലെ പ്രാഗുമായിരുന്നു മുഹമ്മദിന്റെ ജോലി. പിന്നെ ഇവന്റെ അന്ന് റൂമിൽ പോയി സംസാരിക്കേണ്ട ഗതികേടൊന്ന് നമുക്ക് വന്നിട്ടില്ല, ഒരു ഗതികേടും ഇല്ല അവിടെ പോയി സംസാരിക്കാൻ. അവിടെ ഇമാർക്ക് അക്കാഡമിക്കലിയോ ലിറ്ററേച്ചർ വെച്ച് തമ്മിൽ സംസാരിക്കാനുള്ള കഴിവുള്ള ഒരു ഈ ഭൂമുഖത്ത് ഒരു മുസ്ലിമും ഇല്ല. ഈ അക്കാഡമിക്കലി അവരുടെ ലിറ്ററേച്ചേഴ്സ് വെച്ച് അവർക്ക് സംസാരിക്കാൻ ഭൂമുഖത്ത് ഒരു മുസ്ലിം ഇല്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മുഹമ്മദ്. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ട് സംവാദത്തിൽ ഏർപ്പെട്ടിട്ട് പുള്ളിക്ക് നിലനിൽപ്പതില്ലാതെ പറഞ്ഞത് ക്രിസ്ത്യാനടുത്ത് പറഞ്ഞ് നമുക്ക് മുഹാബല പ്രാർത്ഥന. ഇമാരുടെ അവസാനത്തെ അടവാണ്, ഇമാരെ അവസാനത്തെ അല്ല, ഇമാർ എന്നും സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന അടവാണ് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയും പ്രാഗുക എന്നുള്ളത്. അതേ ഉള്ളു നിനക്കുള്ള അവസാനത്. എടാ ഒരു പണ്ഡിതനെ കൊണ്ടുവിടാ, നിന്റെ ഇസ്ലാം ഇത്ര വലിയ സംഭവമാണെങ്കിൽ ചുമ്മാ ഇവിടെ വന്ന് വയള പറഞ്ഞിട്ട് കഥയില്ല. നിന്റെ പണ്ഡിതന്മാരെല്ലാം ഓടി, നട്ടോട്ട് ഓടി, ക്ലബ് ഹൗസിൽ ഒരുത്തനും ഇല്ല, ഒറ്റ ഒരുത്തനും ഇല്ല. ഓ വല്ലതൊക്കെ പഠിക്ക്. എസ് പി എ പേടിയില്ലാത്തവർക്കൊക്കെ സംസാരിക്കാം. ഗുബേർ ബദറെ, എസ് പി എ പേടിയില്ലാത്തവർക്ക് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സംസാരിക്കാം. ചാക്കോ പാസ്റ്ററെ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാം, നിങ്ങൾ സംസാരിച്ചു. മറ്റേ ഫോണിന്റെ നെറ്റ്വർക്ക് ഇത് ഞാൻ ഇച്ചിരി ഇതിന്റെ റൂഫ് ടോപ്പിന്റെ മേളിൽ വന്ന് സംസാരിക്കുന്നേ,
അതിന്റെ നെറ്റ്വർക്ക് മോശമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയുന്നേ, എടാ നീ കത്തോലിക്കന്റെ ഇവന്റെ കാര്യം എന്തോ, നീ ഞങ്ങള് ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നേ, ബ്രദറിന്റെ കാര്യമല്ല ഇവിടെ സംസാരിക്കുന്നത്, ബൈബിളിലെ കാര്യമാണ് സംസാരിക്കുന്നത്. എടാ നിന്റെ ഷിയാടെ ഖുറാൻ ഷിയാടകൾ എന്തോ പറയുന്നത് നോക്ക്, അതൊന്നും ഞങ്ങൾക്ക് വിഷയമേ അല്ല. നിങ്ങൾ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഈ ബഹായി എന്തുവാണ് പറയുന്നത്, അഹമ്മദിയാസ് എന്തുവാണ് പറയുന്നത്, പിന്നെ നിങ്ങളുടെ ഇടയ്ക്ക് എത്ര എണ്ണം വകുപ്പ് വേണോ എത്ര എണ്ണം, അതൊക്കെ ഒന്ന് പോയി പഠിക്കേ. പക്ഷെ അതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ മേ ആളിന്റെ കാലവാരി അടിക്കുക എന്നുള്ളതാണ്. അതാരാ നിങ്ങളുടെ മനോഹരൻ? ഞങ്ങളുടെ മെയിൻ ജോലി എന്ത്, മനോഹരന്റെ കാലവാരി അടിക്കുന്ന ജോലിയാ. ഇതേപോലെ ഒരു ഒരു മ്ലേച്ഛൻ മഹോന്നതനാന്ന് പറഞ്ഞ് നടക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നീ ഷിയ ആയിക്കോട്ടെ, നീ സുന്നി ആയിക്കോട്ടെ, നീ ആരോ ആയിക്കോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നിന്റെ മനോഹരൻ ആരാ, അവനാണ് പ്രശ്നം. അവന് ഈ തോന്നിയാവശം ചെയ്യിക്കാൻ കൊടുക്കുന്ന അള്ളാഹുവാണ് പ്രശ്നം. നീ ആരോ ആയിക്കോട്ടെ, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ഊടായ്പ കൊണ്ടൊന്നും ഇവിടെ വരല്ല, മനസ്സിലായല്ലോ. അതുകൊണ്ട് സംസാരിക്കുമ്പോ, അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്ത് ഒരുത്തനും ഒരുത്തനും ഇന്ന് വരെ ജനിച്ചിട്ടില്ല ക്രിസ്ത്യാനികളോട് സംസാരിച്ച് കാര്യങ്ങളെ അത് അതിനെ ഇത്. കാരണം ഒന്നും സാധനമില്ല, ബ്ലച്ഛത്രമല്ലാതെ ഒന്നുമില്ല. ഞാൻ ഇന്ന് ഒരു ഇംഗ്ലീഷ് റൂമില് ഒരു ഇതുണ്ട്, അവിടെ ഞാൻ ചാലഞ്ച് ചെയ്തിട്ടാണ് വന്നേ. എടാ നീ ഇതിനകത്ത് 6236 ആയത്തിൽ നിന്ന് 114 അധ്യായത്തിൽ നിന്ന് അതിനകത്ത് ഒരു ഗൈഡൻസ് കാണിക്കുവന്നെ, നിന്റെ സ്വന്തം വയളയല്ല, കിതാബിൽ നിന്ന് കാണിക്കുവാന്ന് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ചാലഞ്ച് ചെയ്ത് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഖുറാൻ വായനയാ എന്തുവാടാ, നിനക്ക് ഒരു സ്കുന്തും അറിയത്തില്ല. നിന്റെ സ്വന്തം അറിവുകളെ കുറിച്ച്, നിന്റെ സ്വന്തം പഠിപ്പീരിനെ കുറിച്ച് മാത്രം പറയുന്നതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞ മ്ലേച്ഛതയാണ്, വൃത്തികേടാണ്, മനുഷ്യന് മൂല്യമില്ലാത്തൊരു സാധനമാണ്, ഒരു മൂല്യവുമില്ല. പഠിപ്പിക്കാൻ വരുന്ന എടാ നിന്റെ പണ്ഡിതന്മാരെവിടെ? ഒരുത്തനെങ്കിലും ഉണ്ടോ ഈ ക്ലബ് ഹൗസിൽ? ഒറ്റ ഒരുത്തൻ അവിടെ ഒരു 4, 3, 7 വരെ കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഇടഞ്ഞു പിടഞ്ഞിരിക്കും. ഇവിടെ വന്ന് സഭയും ഡിനോമിനേഷനും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നേക്കല്ല മേലിൽ. ഇവിടെ ബൈബിളാണ് വിശ്വസിക്കുന്നത്, ഞങ്ങളുടെ ബൈബിളാണ് ഞങ്ങളുടെ അടിസ്ഥാനം, ഞങ്ങളുടെ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകൻ. സിമ്പിൾ, അതിനകത്തൊരു E4 ഒന്നുമില്ല, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഡിനോമിനേഷനും കാര്യങ്ങളും ഒന്നും പറയിപ്പിക്കാതെ, പിന്നെ നിന്റെയൊക്കെ വാരി വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ നീ തന്നെ കരയും. ഇവിടെ നിന്റെയൊക്കെ ഡിനോമിനേഷൻ ഫൈറ്റ് എന്തും നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊല്ലുന്ന വരുന്നില്ല നിങ്ങൾ ഷിയ സുന്നി ചെയ്യുന്നത്? നീ ഒന്ന് നീ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, ലാസ്റ്റ് 1 മന്ത് വയലൻസ് അഗൈൻസ്റ്റ് ഷിയാസ് ആൻഡ് സുന്നീസ്, ഒന്ന് പോയി ചെയ്ത് നോക്കട, എത്ര ക്രിസ്ത്യാനികളാ തമ്മിൽ വെട്ടുന്നത്. ഇവനാണ് വന്ന് ഞങ്ങളത് ന്യായം പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ ഇവിടെ വരല്ല. നിങ്ങളുടെ കിതാബിലുള്ള പറയാൻ തൻ്റെയുടെ ഉണ്ടെങ്കിൽ, നട്ടല്ലുണ്ടെങ്കിൽ, നിക്കാ മുത്താൽ ഉണ്ടായല്ല ഒത്തവനാണെങ്കിൽ നീ വന്ന് സംസാരിക്കും. നിക്കാമൂത്താൽ ഉണ്ടാകത്തനാണെങ്കിൽ, അല്ലാതെ ഇവിടെ വന്ന് വാചപടിക്കല്ലേ. ഞാൻ ഇത്രയും പറയാൻ വേണ്ടി ഇവിടെ ഇപ്പൊ ഞാൻ ഈ റൂഫിലോട്ട് കയറി വന്നെ, മനസ്സിലായല്ലോ. അതുകൊണ്ട് സംസാരിക്കുമ്പോ ന്യായമായ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വന്ന് സംസാരിക്കുക, റെഫറൻസ് വെച്ച്. അല്ല നിന്റെ ഒന്ന് ഊടായ്പ ന്യായങ്ങളല്ല, വിദ്യാഭ്യാസം വിവരമില്ലാത്ത നിന്റെയൊക്കെ ന്യായങ്ങൾ കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ക്ലബ് ഹൗസിന്റെ ഗതി എന്ത്? ഓടി അവനെ രണ്ട് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഭയമില്ലാത്തവർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സംസാരിക്കുക. SP ഭയം, എല്ലാരും പേടിക്കുന്ന ആ പേടിയില്ലാത്ത ഒരാളായിരുന്നു ഇപ്പം റൈറ്റിംഗ് ചെയ്തിട്ട് ഓടിയത് അബ്ദുൽ ഖാദർ. അയാൾ മാത്രമാണ് ഇട്ടിരിക്കുന്നത് SPയെ പേടിയാണ്, അതുകൊണ്ട് അയാളിപ്പം മെസ്സേജ് ഇട്ട് തളർന്നു ഓടി. ഓക്കെ, കത്തോലിക്ക ബ്രദറെ സംസാരിച്ചോളൂ, നിങ്ങൾ കേൾക്കട്ടെ, പേടിയില്ലാത്തവരൊക്കെ സംസാരിക്കും. സഹോദരങ്ങളെ എല്ലാവർക്കും ബഹുകരിഷ്ഠനായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ലാമിക സഹോദരങ്ങളെ ഓർക്കുമ്പോ സങ്കടമാണ് തോന്നുക കുറെ. കാരണം എന്താണെന്ന് വെച്ചാല്, ഇവർ ഓരോരുത്തരും ഇന്നലെ പകുതി വന്ന് പറഞ്ഞത് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, ഞങ്ങൾക്ക് ആര്യാടിയെ പേടി, ഞങ്ങൾക്ക് SPയെ പേടിയോ?
യമമക്കൂന്റെ ഇതിനടി കയറി ഞങ്ങള് കമന്റ് ഇടാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്ക് പേടിയാ, പേടിച്ചൊളിച്ചിരിക്കുന്ന ടീമല്ല ഞങ്ങള്. ഞങ്ങള് ശരിക്ക് ക്രിസ്തുവിന്റെ ചാവേറുകളാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാൻ നടക്കുന്നവരല്ല, ആത്മീയ യുദ്ധത്തിലാണ് ഞങ്ങള്. ഞങ്ങൾക്ക് ആരും പേടിയില്ല. പേടിയില്ലാത്തത് കൊണ്ടാണ് ഇറങ്ങി നടന്നത്, ലോകം മുഴുവൻ പ്രസംഗിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരെ ഭയം? ഞങ്ങൾക്ക് ഒരു ദൈവഭയം മാത്രമേ ഉള്ളൂ. സഹോദര, ഈ ഈ പൊട്ടതരം, അതായത് 23 കൊല്ലം അബുതാലിക് എന്ന് പറയുന്ന ആൾ തൂറാൻ ഉപയോഗിച്ച കല്ലെടുത്തുകൊണ്ട് ഈ 8 കഷ്ടമായിട്ട് പൊട്ടിയ കല്ലുകൊണ്ട് ഈ വെച്ച ഇതാണ് അള്ളാഹു എന്ന് പറഞ്ഞ് കാണിച്ചപ്പോ ഇതിനെ പുറകെ നടക്കുകയും മുത്തുകൻ നക്കുകയും ഒക്കെ ചെയ്ത ടീം ഇതാണ് അള്ളാഹു. ഈ ഏതോ യഹൂദൻ കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നും നിങ്ങള് ഈ ലാത്ത ഉസ മനാത്ത എന്ന് പറയുന്ന ദേവതമാരെ കൂടി ആരാധിച്ചോണ്ടിൽ തന്നെ നിങ്ങൾ നന്ദി പറയുന്നത് യഹൂദനോടും ക്രിസ്ത്യാനിയോടുവാ. നിങ്ങൾക്ക് വകതിരി ഉണ്ടാക്കിയത് യഹൂദനും ക്രിസ്ത്യാനിയാ. ഇന്ന് കാബാദാഥൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നെ സലാം പറയേണ്ടത് മുഴുവൻ ക്രിസ്ത്യാനിയോടും യഹൂദനോടുവാ. അവര് കാത്തില്ലെങ്കിൽ ഹൂദികൾ 1 മണിക്കൂർ കിട്ടിയാൽ അടിച്ച് പൊരിച്ച് ചാരമാക്കിയിടും അവിടെ. എന്നിട്ട് 1400 കൊല്ലമായി യഹൂദനെയും ക്രിസ്ത്യാനിയെയും ചപിച്ചിട്ട് അവരുടെ തണലിൽ ജീവിക്കുക. ഒരു കപ്പക്കിഴങ്ങ് അധ്വാനിച്ചുണ്ടാക്കിയിട്ടാണോ നിങ്ങൾ തിന്നുന്നത്? മറ്റുള്ളവരുണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കുക, എന്നിട്ട് അവരെ കൊന്നൊടുക്കുക, ഇതല്ലേ നിങ്ങളുടെ തത്വം? ഇസ്ലാമിക തന്നെയായ രാജ്യങ്ങൾ അവർക്ക് പണമില്ലാതെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഏത് രാജ്യമുള്ളേ? കഞ്ചാവും കറുപ്പും കൃഷി ചെയ്ത് നാട്ടിൽ പോകും, ലോകത്തിന് കൊടുത്ത് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന വർഗം. എന്നിട്ട് അള്ളാഹു ദൈവമാണെന്ന് തെളിയിക്കാൻ ആർക്ക് പറ്റുന്നത്? ഏതൊരുത്തിനാ പറ്റുന്ന ഇവിടെ? മുഹമ്മദ് പ്രവാചകനാണെന്ന് തെളിയിക്കാൻ ആർക്കാ പറ്റുന്നത് ഇവിടെ? എന്നിട്ട് അബ്ദുള്ള എന്നെ ഉപദേശിക്കുകയാണ്, വയസ്സ് ഇത്ര ആയില്ലേ ഇനിയെങ്കിലും ദൈവത്തെ മനസ്സിലാക്കാൻ? ദൈവത്തെ നിന്നെയും മനസ്സിലാക്കുന്ന പോലെ നിന്റെ പൊട്ടപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടല്ല, ദൈവത്തിന്റെ അറിഞ്ഞ് അനുഭവിച്ച് അവിടുത്തെ ആത്മാവിൽ ആരാധിച്ച് അവിടുത്തെ പ്രസംഗിച്ച് ജീവിക്കുന്നവരെ ഞങ്ങള്. അത് പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയല്ല, കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ല. ലോകത്തുള്ള സകല മനുഷ്യരും ആ ദൈവത്തെ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിനെതിരായ, സത്യദൈവത്തിനെതിരായ, നിത്യജീവൻ നൽകുന്ന ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിനെതിരായി നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കുകയും ഞങ്ങൾ എന്നും അവന്റെ നാമം ഉയർത്തുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയമോ? കേറി വരുന്നതല്ല പറയാം, നിങ്ങൾ പേടിക്കട്ടെ. ഞങ്ങൾക്ക് പേടിയോ? ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ ആരാ? ഞങ്ങൾ ഭയപ്പെടരുത്. ദൈവഭയം മാത്രമാണ് ഒരു മനുഷ്യന് ആവശ്യം, അത് ഞങ്ങൾക്കുണ്ട്. അല്ലാതെ എവിടെയോ കിടന്ന ഒരു കാട്ടറബി, കൊള്ളക്കാരൻ, ബലാത്സംഗി, അതുപോലെ പോക്സോ ക്രിമിനല്, സ്വവർഗഭോഗി, ശവഭോഗി, ഇങ്ങനെ ലോകത്തുള്ള സകല ഹീനതകളുടെയും ഉപജ്ഞാതാവ്, ഇത്രമാത്രം ഹീനതകൾ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിലില്ല. ആ മനുഷ്യൻ മാനവമാനം മുതൽ മനോഹരനാണെന്നും പറഞ്ഞ് നടക്കുക. അപ്പൊ അത് ഞങ്ങൾ ഉപയോഗിച്ച് പോരണോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, വേറെ വഴിയുള്ളൂ നോക്കെ. നിങ്ങളൊന്ന് തെളിയിക്കേ, ഈ ഖുറാൻ എവിടെ നിന്നുണ്ടായി? ഏത് ഖുറാനാ ശരി? ഉസ്മാൻ കത്തിച്ച ഖുറാനാണോ ശരി, അതോ ഉസ്മാൻ ഇറക്കിയ ഖുറാനാണോ ശരി? ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം പറ, ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ അബുൽ ഖാസിം എന്ന് പറയുന്ന ഞങ്ങൾ പ്രവർത്തിച്ച ഒരു നന്മ നിങ്ങളൊന്ന് പറ, ലോകത്തിന് കൊള്ളാവുന്ന ഒരു നന്മ. അല്ലെങ്കിൽ കാരുണ്യവും നിധിയും വാത്സല്യവാനുമായ അള്ളാഹുവും മനുഷ്യവർഗത്തിന് ചെയ്ത ഒരു നന്മ പറയൂ. മുഹമ്മദിന്റെ റൂം ബോയിയായ അള്ളാഹുവിനെ കുറിച്ച് പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. ശരിക്കും ഖുറാൻ വായിച്ചാൽ മുഹമ്മദാണ് അള്ളാഹുവിനെ കുറിച്ച് പരിയാള്. എന്തോ നാടേ ഇത് തള്ളുന്നു വന്നിരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാക്കിയുള്ളവർ സംസാരിക്കേ, ഞങ്ങൾക്ക് പേടിയാ പോലും. ഓക്കെ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. വളരെ നന്ദി കത്തോലിക്ക ബ്രദറെ, വളരെ നന്ദി.